സഫലമീ യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഏതാണ്ട് 36 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിലെ മടക്കരയ്ക്കടുത്തുള്ള ഇരിണാവ് എന്ന ഗ്രാമത്തിൽ നിന്നും പ്രവാസ ജീവിതം ആരംഭിച്ച റംസാൻ ഇബ്രാഹിമാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞുപോയ 35 വർഷത്തെ പ്രവാസ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. അതിനു മുമ്പ് ജനാബ് റംസാൻ ഇബ്രാഹിമിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. കണ്ണൂർ പാപ്പിനശ്ശേരിക്കടുത്തുള്ള ഇരിണാവ് മടക്കര. മടക്കര ഇരിണാവ് കഴിഞ്ഞിട്ടാണ് മടക്കര. ഇരിണാവാണ് ഒരു ഗ്രാമം. അവിടെയാണ് വളർന്നതും വളർന്നത്. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ കുടുംബ തറവാട് എന്ന് പറയുന്നത് ഇരിണാവിൽ. ഇരിണാവിൽ തന്നെയാണ് ഞാൻ വീടെടുത്തത്. ചെറുകുന്ന് എന്ന് പറയുന്നത് ചെറുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. പിതാവിന് എന്ത് ജോലിയായിരുന്നു? പിതാവിന് നാട്ടിലെ കൊപ്പര ബിസിനസ് ആയിരുന്നു. കൊപ്പര തേങ്ങ പാട്ടെടുക്കും. പാട്ടെടുത്ത് കൊപ്പര ഉണ്ടാക്കും. ഒരു പറമ്പിൽ ചെന്നിട്ട്, കാരണം പറമ്പ് കൂടുതലുള്ള ആൾക്കാരുടെ അടുത്ത് ഒരു വർഷത്തേക്ക് ആ തെങ്ങ് മൊത്തം പാട്ടത്തിനെടുക്കും. എന്നിട്ട് തേങ്ങ പറിക്കും. എന്നിട്ട് അത് കൊപ്പരയാക്കും. കൊപ്പരയാക്കിയിട്ട് മില്ലിൽ കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് എണ്ണ 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 അവരുണ്ടാക്കുന്നത്. നമ്മൾ കൊപ്പര മാത്രമാണ് കൊടുക്കുന്നത്. കൊപ്പര കൊടുത്താൽ ക്യാഷ് വാങ്ങിച്ചിട്ട് വരും. അതാണ് ഏക വരുമാനം. ഏക വരുമാനം. ആറ് മക്കളിൽ രണ്ടാമത്തെ ആളാണ്. രണ്ടാമത്തെ മൂത്ത ആള്. മൂത്ത ആള് ഇവിടെ ജോലി ചെയ്യുന്ന അലുമിനിയം കമ്പനിയിൽ. ജ്യേഷ്ഠൻ ജ്യേഷ്ഠൻ തന്നെ. നമ്മളെ കൂടെ തന്നെ ജോലി. പേര് മുഹമ്മദ്. മുഹമ്മദ്. ബാക്കി രണ്ട് രണ്ടാം പിന്നെ മൂന്നാമത്തത് പെങ്ങളാണ്. പെങ്ങള് ഇവിടെ തന്നെയുള്ളത്. റെഹാനത്ത് നിന്നുണ്ട്. നാലാമത്തത് പെങ്ങളാണ്. അഞ്ചാമത്തത് ആണാണ്. നാലാമത്തെ പെങ്ങളുടെ പേര്? നാലാമത്തെ പെങ്ങളുടെ പേര് റഷീദ. റഷീദ സൗദിയിലാണ്. മക്കത്താണ്. മക്കത്താണ്. അൽഹംദുലില്ലാ. അഞ്ചാമത്തത്? അഞ്ചാമത്തത് പിന്നെ എൻ്റെ അനുജൻ ജബ്ബാർ. ജബ്ബാർ അവനിവിടെ ഇപ്പം എൻ്റെ കൂടെയായിരുന്നു ഇതുവരെ. ഇപ്പം എൻ്റെ കൂടെ ഇല്ല. ഇല്ല. ഇപ്പം അവൻ സ്വന്തമായിട്ട് എന്തോ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ആറാമത്തത്? ആറാമത്തത് നാട്ടിൽ തന്നെയാണ്. എൻ്റെ ഇളയ പെങ്ങൾ. അവളുടെ ഭർത്താവ് ഖത്തറിലാണ്. പേര്? അഷറഫ്. അഷറഫ്. പെങ്ങളുടെ പേര് റസ്യാബിന്നു. വളരെ സന്തോഷമായൊരു കുടുംബജീവിതവും, അതായത് സഹോദരങ്ങളുമായിട്ടുള്ളൊരു നല്ല ബന്ധം കാത്തു സൂക്ഷിച്ച ഒരാളാണ്. അതെ. കാരണം അവർക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയിട്ടാണ് 1986 കാലഘട്ടത്തിൽ ഈ ഗൾഫിലേക്ക് വരുന്നത്. ഉപ്പായെ സഹായിക്കണം. അതിനു മുമ്പ് മൂത്ത ജ്യേഷ്ഠൻ ഇവിടെ വന്നിരുന്നു. ജ്യേഷ്ഠൻ അതിന് മുന്നേ വന്നു. എനിക്ക് മുന്നേ വന്നിട്ടുണ്ട്. എനിക്ക് മുന്നേ ഒരു വർഷം മുന്നേ ജ്യേഷ്ഠൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ? വിദ്യാഭ്യാസമൊക്കെ നാട്ടിലായിരുന്നു. സ്കൂളിൽ വിദ്യാഭ്യാസം തന്നെ. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറം കൊണ്ട് പോയിട്ടില്ല. കാരണം ഗൾഫ് എന്ന ചിന്ത മനസ്സിൽ വന്നു. ഗൾഫ് എന്ന ചിന്ത മനസ്സിൽ വന്നു. പിന്നെ അന്നത്തെ ആ സിറ്റുവേഷനൊക്കെ അങ്ങനെ ആയിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ഗൾഫ് എന്ന് പറയുമ്പോൾ ഒരു വലിയ സംഭവം തന്നെയാണ് നാട്ടിൽ. അത് കഴിഞ്ഞ് ബോംബെ പോയിരുന്നു. ബോംബെയിൽ എൻ്റെ ഒരു ഇളയപ്പുണ്ട്. അവിടെ ഒരു അഞ്ചാറ് മാസം ഉണ്ടായിരുന്നു അവരുടെ കൂടെ ഞാൻ. അവിടെ നിന്നാണ് പിന്നെ ഇങ്ങോട്ടേ വന്നത്. വന്നു അവിടെ നിന്ന് ബോംബെയിൽ നിന്നാണ് ഇങ്ങോട്ട് ഡയറക്റ്റ് വന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പായും ഉമ്മായാണ്. താങ്കളുടെ ജീവിതത്തിൽ എത്രത്തോളമാണ് ഉപ്പായും ഉമ്മായും കഷ്ടപ്പെട്ടത്? എനിക്ക് ഉപ്പയുടെ ഉപ്പ പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല എന്ന് പറയും. പക്ഷെ ഉപ്പ പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കാറുള്ളൂ എന്നുള്ളതാണ് സത്യം. സത്യം അതാണ് സത്യം. ഉപ്പ പറയുന്നത് എനിക്ക് എല്ലാവരും തോന്നിച്ചു. ഉപ്പ പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല എന്നാ. പക്ഷെ ഉപ്പ പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കാറുള്ളൂ. കുട്ടിക്കാലത്തും കുട്ടിക്കാലത്തും കേട്ടിട്ട് എന്നെ നിഷേധിക്കുമെങ്കിലും അതെൻ്റെ മേലെ ആ ഉപ്പാരെ വാക്കുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയത്. ഉപ്പാടെ പേര് ഇബ്രാഹിം. ഇബ്രാഹിം ഇപ്പം നമ്മളോടൊപ്പം ഇല്ല. ഇല്ല. മരണപ്പെട്ടു. ഒന്നര വർഷം. ഉമ്മ തറവാട്ടിൽ. ഉമ്മയുണ്ട്. ഉമ്മ മാത്രമേ ഉള്ളൂ തറവാട്ടിൽ. തറവാട്ടിൽ. ബാക്കി ആറുപേരും വീടെടുത്ത് മാറി. രണ്ടുപേരും അടുത്തടുത്തുണ്ട്. ശരിക്കും ആ ഒരു തുടക്കക്കാലം എങ്ങനെയായിരുന്നു? 1986 ഇവിടെ ഞാൻ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ആദ്യം വന്നൊരു അറബി വീട്ടില്ല. പക്ഷെ എന്നാൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ റൂമിൽ ഒരാഴ്ച താമസിച്ചിട്ടുണ്ട്. ഒരു ചെറിയ റൂം. അതിൽ ഒരു 9 പേരാണ് താമസം. 9 പേരായിരുന്നു. അപ്പോ ഡബിൾ തന്നെ ഇട്ട്. ഡബിൾ എന്ന് പറഞ്ഞാൽ ഈ ഡബിൾ കോട്ട് ഇട്ടിട്ട് എന്ന് വെച്ചാൽ അതിൽ തന്നെ 3 പേര് കിടക്കുന്നുണ്ടായിരുന്നു അടുത്തടുത്തായിട്ട്. ഡബിൾ ഇപ്പോഴത്തെ മാതിരി ലൈറ്റിൽ അന്നേരം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഡബിൾ അങ്ങനെ തന്നെ 3 പേര് കിടക്കുമായിരുന്നു. അങ്ങനെ 11 വർഷം ഒരു കമ്പനി ജോലി ചെയ്തു. 11 വർഷം ഒരു കമ്പനിയല്ല. ഇവിടെ അബുദാബിയിൽ ഞാൻ അന്നേരം ഫസ്റ്റിൽ വന്നിട്ട് 1 വർഷം ജോലി ചെയ്തിട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഷാർജിൽ പോയിരുന്നു. ഷാർജിൽ നിന്നാണ് ഞാൻ ഈ അലുമിനിയത്തിന്റെ വർക്ക്. ഏത് കമ്പനിയിലാണ് ഷാർജ? ഐ അൽജസീറ മെറ്റൽ വർക്ക്. അവിടെ നിന്നാണ് ഈ അലുമിനിയത്തിന്റെ വർക്ക്. ഈ കിച്ചൺ കാബിനറ്റിന്റെ വർക്ക് അല്ല, മെറ്റൽ വർക്ക് ആയിരുന്നു കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത്. കിച്ചൺ മെറ്റൽ വർക്ക് അവിടെ നിന്നാണ് ഈ ജോലി പഠിക്കുന്നത്.
ആ പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു അബുദാബിയിലേക്ക് വരുന്നത്. വീണ്ടും തിരിച്ച് അബുദാബി. അബുദാബിയിലേക്ക് ഒരു കമ്പനിയിലേക്ക് വരുന്നത്. ആ കമ്പനി എന്ന് പറയുന്ന ഈ ഫ്രിഡ്ജ് ഷവർമ മെഷീനൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിരുന്നു. മെഷീനറിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ എന്നോട് ചോദിച്ചു വരാൻ താല്പര്യമുണ്ടെങ്കിൽ പോരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് അവിടെ നിന്നാണ് കഴിച്ചത്. ചെറുകുന്നിൽ. ചെറുകുന്നിൽ ആ ഇരുണാവുന്ന ചെറുകുന്നിൽ. അതാണ് ചെറുകുന്നിൽ. അതുകൊണ്ടാണ് ചെറുകുന്നിലേക്ക് സെറ്റിലായത്. അയ്യോ. വൈഫിന്റെ പേര് കൈറുനിസ. അഞ്ചു മക്കളാണ്. അഞ്ചു മക്കൾ. മൂത്തത്? മൂത്തത് പെണ്ണ്. പെൺകുട്ടി പേര് റംസീന. റംസീന. റംസാന്റെ റംസീന. രണ്ടാമത്തത് ഫാത്തിമ. ഫാത്തിമ. ഫാത്തിമയുടെ കല്യാണം കഴിച്ചതാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടില്ല. മൂന്നാമത്തതാണ് ഇവൻ മുഹമ്മദ് സുഫിയാൻ. മുഹമ്മദ് സുഫിയാൻ. നാല് എന്ന് പറഞ്ഞാല് ടിൻസാണ്. അസീബ് നസീബ്. അസീബ് നസീബ്. രണ്ടുപേർക്ക് ഇപ്പൊ 11 വയസ്സായി. നാട്ടിൽ തന്നെ? ഇല്ല, ഇവിടെ തന്നെയായിരുന്നു. ഇപ്പൊ നാട്ടിൽ പോയതാണ്. ഇവൻ ജനിച്ചത് ഇവിടെ, ബാക്കി എല്ലാവരും ജനിച്ചത് നാട്ടിലാണ്. നാട്ടിലാണ്. 1991 വിവാഹം കഴിച്ചത്. ഈ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ജോലി ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരു 6 വർഷം കൂടെ മാത്രമേ ജോലി ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. 97 സ്വന്തമായിട്ട് ബിസിനസ് ആരംഭിച്ചു. 97 പിന്നെ സ്വന്തമായിട്ട് ബിസിനസ്. മുഹമ്മദ് അൽ സീബ് അലുമിനിയം മുസഫയിൽ. അതൊരു സ്വപ്നമായിരുന്നു അല്ലേ? അതെന്ന് വെച്ചാൽ ഒരു കമ്പനി തുടങ്ങണ അത് തുടങ്ങാനുണ്ടായ കാരണം ഇവൻ്റെ, അതായത് ഈ ഒരു ലബ്നാനിയാണ് അതിൻ്റെ ഓണർ, അവനും ഞാനും അതിൻ്റെ അത്ര അങ്ങോട്ട് മുന്നോട്ട് പോകും. കാരണം ഞാൻ കല്യാണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫാമിലിനെ കൊണ്ടുവരണം. അതിനൊന്നും അവൻ തയ്യാറില്ല. അവനൊന്ന് സെറ്റപ്പ് ചെയ്ത് റെഡിയാക്കി തരാനും പിന്നെ സാലറി കൂട്ടിത്തരാൻ തയ്യാറല്ല. അങ്ങനെയല്ല ഒരു വാശി കൊണ്ട് ഇവൻ്റെ കീഴിൽ ഇനി ജോലി ചെയ്യേണ്ട. സ്വന്തമായിട്ട് ഒരു രണ്ടുപേരെ വെച്ച് ഞങ്ങൾക്ക് നമ്മളെ സാലറിക്ക് വേണ്ടിയിട്ടുള്ളത് ചെയ്യാമെന്ന് കരുതിയിട്ട് തുടങ്ങിയതാണ്. അത് പിന്നെ ഡെവലപ്മെൻറ്റ് ഭയങ്കര ഒരു കമ്പനിയായിരുന്നു. നമ്മുടെ എഫോർട്ട് ആൻഡ് ഹാർഡ് വർക്ക് അതിലേക്ക് കംപ്ലീറ്റ്. അതായത് രാവിലെ ജോലിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ രാവിലെ 3 മണിവരെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് ഇറങ്ങിയിട്ട് രാവിലെ 3 മണിവരെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. ഒരുപാട് കഷ്ടപ്പെടുന്നു. അന്ന് എത്ര എംപ്ലോയീസ് ആയിരുന്നു? അന്ന് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 3 പേരെ ഉള്ളെങ്കിൽ അത് വളർന്ന് ഒരു 35 ആൾ വരെ വന്നു. വന്നു 35 ആൾ വരെ വന്നു. ഞങ്ങൾ മിലിറ്ററി വർക്ക് ഡിഫൻസ് വർക്ക് ചെയ്യുന്നത് അതാണ് പ്രധാനമായിട്ട് ചെയ്തു. പ്രധാനമായിട്ട് മെയിൻ റാസർ കൈമ മുതൽ ലിവ വരെ എന്ന് പറഞ്ഞ കണക്ക് ഞങ്ങളെ വണ്ടി ഓടുന്നുണ്ടായിരുന്നു. 4 വണ്ടി ഉണ്ടായിരുന്നു. ഡ്രൈവേഴ്സ് ആയാലും നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴേ പിന്നെ എനിക്ക് തോന്നി ഒന്ന് ഒരു ബ്രാഞ്ച് ഇടാന്നില്ല കരുതിയിട്ടാണ് ദോഹയിലേക്ക്. ദോഹയിലേക്ക് പോകും. അവിടെ ബ്രാഞ്ച് ഇട്ടു. ബ്രാഞ്ച് ഇട്ടു നടത്തിക്കൊണ്ട് വന്നു. അവിടെ ഒരു ഇവിടുത്തെ അത്ര ഒരു ഇതായിട്ട് കൈ വരുന്നില്ല അവിടെ. അപ്പോൾ ഇവിടെ തളരാൻ തുടങ്ങി. ഞാൻ വിട്ടു നിന്നതിൻ്റെ അത് ശരിക്കും ഇവിടെ ബാധിച്ചു. എനിക്ക് അവിടെ ശരിയാക്കാൻ പോകുമ്പോഴത്തേക്കും ഇവിടെ ബാധിച്ചു ശരിക്കും. പിന്നെ രണ്ടും സ്ഥാപനം എനിക്ക് കൊടുക്കേണ്ടി വന്നു. നഷ്ടത്തിലേക്കാണ്? നഷ്ടത്തിൽ എന്ന് പറയാൻ പറ്റില്ല. എല്ലാം ബിസിനസ് ഇല്ലാതായി എന്ന് ചൊല്ലിയിട്ട് പൈസക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പുറത്തെ അപ്പുറം കുറവാണെങ്കിൽ ഇപ്പുറം നടക്കുന്നുണ്ടായിരുന്നു ബിസിനസ്. എല്ലാം കൊണ്ട് മാനേജ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കിച്ചൺ ക്യാബിനറ്റിന്റെ ആ ഒരു വർക്കും കൂടെ മാനുഫാക്ചറിങ് കൂടെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. കിച്ചൺ ക്യാബിനറ്റ് കമ്പനിയാണ് ഫസ്റ്റ് തുടങ്ങുന്നത് ഞാൻ. ഓ, അങ്ങനെയായിരുന്നു. ആ ഫസ്റ്റ് തുടങ്ങാൻ ഈ കഴിഞ്ഞപ്പോഴേ മുഹമ്മദ് അലസീബിന്റെ പേരിൽ. ആ മുഹമ്മദ് അലസീബ് അലുമിനിയം കിച്ചൺ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ഈ ഒരു അപ്സ് ആൻഡ് ഡൗൺ വന്നപ്പോൾ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ കുടുംബം, ഫാമിലി, വൈഫ്, മക്കള്, അവരാണല്ലോ യഥാർത്ഥ നമ്മുടെ നഷ്ടങ്ങൾക്ക് ഇരയാവേണ്ടവർ. അവരാണ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നത്. പലപ്പോഴും ഒരു ബിസിനസിന്റെ ലോസിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കുടുംബം തന്നെയാവും. പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് നൽകിയൊരു പിന്തുണയുണ്ട്. അത് തന്നെയാണ് ഇക്കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുള്ളത്. അത് എന്റെ വൈഫാണ്. ആണോ? എന്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല, പടച്ചോണ്ടിട്ട് മുണ്ട് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്നത് എന്റെ വൈഫാണ്. ആ ധൈര്യമാണോ? പിന്നെ ആ ധൈര്യം തന്നെയാണ്. അത് ചെറിയ ധൈര്യം ഒന്നല്ല. അതുപോലെ ഈ ഒരു രാജ്യം നമുക്ക് നൽകിയ സ്നേഹമുണ്ട്. മറ്റുള്ളവർ അംഗീകരിക്കുന്ന കാര്യത്തിൽ ഈ രാജ്യവും ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ സ്വദേശികളും ഏറ്റവും മുൻപന്തിയിലാണ്. തീർച്ചയായിട്ടും. ഈ രാജ്യവും ഇവിടുത്തെ ഭരണാധികാരികളും താങ്കളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചു? എന്നെ സ്വാധീനിച്ചത് ഏറ്റവും ഇവിടുത്തെ അറബികൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ലബ്നാനി, പലസ്തീനി, മിസ്രികള് ഇവരൊക്കെ അറബികളായിട്ട് ചില അറബ് വംശജരാണ്. നമ്മളെ ഇമാറാത്തികൾ, ഇമാറാത്ത്, അതായത് ഇവിടുത്തെ ലോക്കേഴ്സ് സഹകരണം എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ ഒരു ഭയങ്കര ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ മുന്നേ നമ്മളെ കൂടെ നിൽക്കുന്നതാണ്. ഒരു വർക്ക് തന്നാൽ തന്നെ പൈസ ഇന്ത് ഫേമസ് കിലോസ് താഴെ ശേഷിയെ എന്ന് വെച്ചാൽ നമ്മളെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അവർ. അത്ര ഭയങ്കര. പിന്നെ നമ്മളെ ഫോൺ സ്റ്റോർ ചാർബാബ്. പേര് മുഹമ്മദ് റാഷിദ് അലി റാഷിദ് അൽസാബി. അൽസാബി. അൽസാബി ചെങ്ങായി എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞ് സെൻസി മക്കു
നമ്മളൊരു ഫാമിലിയാണ്. അച്ചങ്ങായിയുടെ ഫാമിലി ഒരിക്കൽ ആ നാട്ടിൽ വന്നു. ഓ അത് ശരി. 10-15 ദിവസം എൻ്റെ വീട്ടിൽ തന്നെയാണ് താമസിച്ചത്. ലോഡ്ജിലും കിടിച്ചിലും എൻ്റെ വീട്ടിൽ തന്നെ. പിന്നെ കറങ്ങാനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയാണ്. അതിപ്പം കഫീൽ പൈസ എന്നെല്ലാം പറഞ്ഞിട്ട് വേണ്ടിയുണ്ട്. ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ അടുത്ത് പൈസ ഇല്ലാന്ന് പറയും. ഞാൻ കൊടുക്കലില്ല. അപ്പൊ ചങ്ങാരി വീട്ടിലെല്ലാം എന്തെങ്കിലും വർക്കെല്ലാം ഉണ്ടെങ്കിൽ പോയി ചെയ്യും. അപ്പൊ ഞാൻ പറയും മാർക്കറ്റിൽ എനിക്ക് ഒരു വെറുതെ വീട്ടിലെ പൈസ വേണമെന്നു പറയും. അത് പറയാൻ എടുത്ത് പൈസയിലാണ്. ആ ഒരു ഇതാണ് നമ്മളൊരു ഫാമിലിയുമായിട്ട് അധികാരത്തിലുള്ള സ്നേഹബന്ധം. അതാണ് നമുക്ക് അധികാരം നമ്മളെ മേൽ തന്നിട്ടുള്ള ബന്ധം. അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ ഞാൻ അവിടെ ഒരു മെമ്പർമാരിയാണ്. അവിടെ കയറി വീട്ടിൽ കയറി അത്തിരിക്കാം, ഭക്ഷണം കഴിക്കാം, അവിടെ നിന്ന് എന്തും. നമ്മള് വീട്ടിലേക്ക് എങ്ങനെയൊക്കെ പോകുന്നത് അതുപോലെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അമ്മാവൻ, നമ്മുടെ ജ്യേഷ്ഠൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ വേറെ ആൾക്കാരുണ്ട്. എൻ്റെ ഭാര്യൻ്റെ ഉപ്പ പേര് മെയ്ദീനാച്ചി. ഞാൻ ഉപ്പാന്ന് തന്നെ വിളിക്കല്. ഉപ്പയാണ് എനിക്ക് ഇപ്പം നാട്ടിൽ എന്തെങ്കിലും ഒരു ബിൽഡിംഗ് എടുക്കുന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു ചെറിയൊരു വീട് എടുക്കുന്നുണ്ടെങ്കിലോ എല്ലാം ഞാൻ അവിടെ തന്നെയാണ് ഏൽപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു സ്ഥലം എടുക്കുന്നുണ്ടെങ്കിലോ എൻ്റെ വീട് എടുത്തു തന്നത് കുറവാണ്. പൈസ പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് വീടാവില്ലല്ലോ. ഒരിക്കലാവില്ല. അപ്പം അതാണ് ഓർമ്മ. അത് ഓർമ്മ മുൻകൈ എടുത്തിട്ടാണ് ചെയ്തത്. കാരണം അവിടെ എല്ലാ കാര്യത്തിലും നമ്മളെ നമുക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളുണ്ടാവണം. അതെ അതെ അതെ. ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? ഫ്യൂച്ചറായിട്ട് ഇനിയിപ്പം ഞാൻ അങ്ങനെ വലിങ്ങനെ പ്ലാൻ ചെയ്യുന്നില്ല. മകനിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു. ഇപ്പോൾ BBA ചേർന്നിട്ടുണ്ട് കോളേജിൽ. പിന്നെ അവനൊന്ന് സ്റ്റഡി ആകുന്നത് വരെ ഇങ്ങനെ ഇടയിൽ പിടിച്ച് നിൽക്കണം എന്നുണ്ട്. അതുവരെ നമുക്ക് ഈ യാത്ര തുടരുകയാണ്. ഈ സഫലമായ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണെന്നുള്ള, ഇനി മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ നന്മകളും ഇക്കാക്ക് പടച്ച നമ്പുരാൻ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം തിരക്കേറി ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിച്ചു തന്നതിന്. അസ്സലാമു അലൈക്കും.